വടകര അമൃത പബ്ലിക് സ്കൂളിന്റെ 30th വാർഷികാഘോഷം വടകര ടൗൺ ഹാളിൽ നടന്നു. രണ്ട് ദിവസങ്ങളിലായി അരങ്ങേറിയ കിഡ്സ് ഫസ്റ്റ് വടകര സർക്കിൾ ഇൻസ്പെക്ടർ ഷറഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വയലിൻ വാദനത്തിൽ മികച്ച നേട്ടം കൈവരിച്ച ശ്രേയ മുണ്ടക്കുൽ മുഖ്യാതിഥിയായിരുന്നു. രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ജ്യോതിക എസ് സ്വാഗതം പറഞ്ഞു. ശ്രേയ പ്രിൻസിപ്പൽ കെ കുഞ്ഞിക്കണ്ണൻ ആമുഖ പ്രസംഗം നടത്തി. ഹെഡ്മിസ്ട്രസ് സ്മിത കൈലാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഷർമിള ദിലീപ് അതിഥികളെ പരിചയപ്പെടുത്തി. ആശംസകളർപ്പിച്ച ശരണ്യ അനൂപ്, വരുൺ വി കെ എന്നിവർ സംസാരിച്ചു. നെവിൻ ജേക്കബ് നന്ദി പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെയും അധ്യാപികമാരുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഞാൻ ഡിസേർവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വാക്കുകളാണ് തീർച്ചയായും നമ്മുടെ ഇന്നിവിടെ എത്തിച്ചേരേണ്ടിയിരുന്ന മനോജ് സാറിന് എന്തുകൊണ്ടും ഫിറ്റാകുന്ന അഡ്ജക്റ്റീവ്സ് കൊണ്ടാണ് എം സി ഇവിടെ ഉദ്ഘാടക പ്രസംഗനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും ഒരു നല്ല പോലീസ് ഓഫീസറായി മാറാൻ, ഒരു ഐഡിയൽ പോലീസ് ഓഫീസറായി മാറാൻ തീർച്ചയായും വാക്കുകൾ എനിക്ക് പ്രചോദനം നൽകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വൈകിയ വേളയിൽ നമ്മളെല്ലാം ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കൂടുതലും ഓഡിയൻസിൽ കാണുന്നത് അമ്മമാരെയാണ്. ഈ പരിപാടി എന്ന് പറയുന്നത് സ്കൂളിൻ്റെ, അമൃത പബ്ലിക് സ്കൂളിൻ്റെ, നമുക്കറിയാം വടകരയിലെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്കൂളുകളിൽ ഒന്നായിട്ടാണ് അമൃത സ്കൂളിൽ ഞാൻ അറിയുന്നത്. ഈ സ്കൂളിൻ്റെ വളരെ സക്സസ്ഫുള്ളായ ഒരു വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഒരു ക്ലൈമാക്സ് ആണ് ആനുവൽ ഡേ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ കിഡ് ഫെസ്റ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ പരിപാടി ഇവിടെ സ്റ്റേജ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ അധ്യാപകർക്ക് എന്ന പോലെ കുട്ടികൾക്കും അതിലുപരി അവരുടെ രക്ഷിതാക്കൾക്കും വേണ്ടിയിട്ടാണ്. പക്ഷേ ഓഡിയൻസിൽ ഏറിയവരും അമ്മമാർ മാത്രമായി പോയി എന്ന ഒരു ചെറിയ കുറവ് ഞാൻ മനസ്സിലാക്കണം. എനിക്ക് ആദ്യമായി രക്ഷിതാക്കളോട് പറയുവാനുള്ളത്, നിങ്ങളോടെല്ലാം ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കെല്ലാം ഒരൊറ്റ ഉത്തരമേ ഉണ്ടാവുകയുള്ളൂ, ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എങ്കിൽ വർഷത്തിൽ ഒരു ദിവസം അല്പസമയം മക്കൾക്ക് വേണ്ടി, മക്കളോടൊപ്പം അവർ പഠിക്കുന്ന, അവർ അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന സ്കൂളിൽ അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. നമുക്കറിയാം മറ്റ് എല്ലാവിധ ജോലികളെ വെച്ച് നോക്കുമ്പോഴും ഒരു പോലീസ് ഓഫീസറുടെ ജോലി, ഒരു പോലീസുകാരൻ്റെ ജോലി, നിങ്ങൾ തന്നെ ഒരുപാട് എൻ്റെ സുഹൃത്തുക്കളായ പോലീസുകാരൊക്കെയാണ്, പോലീസുകാരുടെ ജോലി വളരെ തിരക്കി പിടിച്ച ജോലിയാണ്. ഉദ്ദേശിക്കുന്ന സമയത്ത് കല്യാണങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല, ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മുടെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ കുടുംബങ്ങളിലോ ഉള്ള പരിപാടികൾക്ക് പങ്കെടുക്കാൻ നമുക്ക് സാധിക്കാറില്ല. പക്ഷേ പല കാരണങ്ങൾ, എത്ര തിരക്ക് പിടിച്ച സമയത്താണെങ്കിലും, ലോ ആൻഡ് ഓർഡർ ഉള്ള സമയത്താണെങ്കിലും നമ്മുടെ ചില പോലീസുകാർ വന്ന് ലീവിന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പെർമിഷന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവർ പറയും, സാർ ഇന്ന് എൻ്റെ കുട്ടിയുടെ പാരൻസ് മീറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ സ്കൂളിലെ കുട്ടിയുടെ സ്കൂളിലെ ആനുവൽ ഫെസ്റ്റ് നടക്കുകയാണ്, കിഡ്സ് ഫെസ്റ്റ് നടക്കുകയാണ്, എൻ്റെ കുട്ടിയുടെ പ്രോഗ്രാം കാണാൻ പോകണമെന്ന് പറയുമ്പോൾ എത്ര തിരക്ക് പിടിച്ച സമയമാണെങ്കിലും ലീവ് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പെർമിഷനെങ്കിലും പോലീസുകാർ പോലും കൊടുക്കാറുണ്ട്.